ഏപ്രിൽ 26 വെള്ളിയാഴ്ചയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. സാധാരണ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അവിടുത്തെ പ്രാദേശികമായ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ ആഘോഷങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ ആസൂത്രണത്തിൽ പരിഗണിക്കാറുണ്ട്. എന്നാൽ ആദ്യമായാണ് ഒരു വെള്ളിയാഴ്ച ഈ ഇലക്ഷൻ വരുന്നത്. ഇത് ആകസ്മികമായി എന്തെങ്കിലും തരത്തിൽ അറിയാതെ തീരുമാനിക്കപ്പെട്ടതായിരുന്നുവെങ്കിൽ ശനിയാഴ്ചയോ വ്യാഴാഴ്ചത്തേക്കോ ഒക്കെ മാറ്റാൻ കഴിയുമായിരുന്നു. എനിക്കറിയില്ല അതിൻ്റെ തയ്യാറെടുപ്പുകൾ അങ്ങനെ മാറ്റുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ചൊന്നും. ഏതായാലും ഈ സാഹചര്യങ്ങളിൽ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനോട് അഡാപ്റ്റബിലിറ്റി ഉണ്ടാക്കുക അഥവാ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വോട്ടർമാരുടെ മുന്നിലുള്ള വഴി. ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ മുസ്ലിം ജമാഅത്തുകളും അതുമായി ബന്ധപ്പെട്ട മനുഷ്യരുമൊക്കെ ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അതിന് ചില മാതൃകകൾ പല സ്ഥലങ്ങളിലും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഒരു പൗരൻ്റെ ഏറ്റവും വലിയ പൗരാവകാശമാണ് വോട്ട് എന്ന് പറയുന്നത്. തൻ്റെ സമ്മതിദാന അവകാശം തൻ്റെ ബോധ്യങ്ങൾക്കനുസരിച്ച് തനിക്കിഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് രേഖപ്പെടുത്തുകയും അതിലൂടെ തൻ്റെ ഭാഗം നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രൂപം. അതാര് ജയിക്കുന്നു ആര് പരാജയപ്പെടുന്നു എന്നുള്ളത് ഭൂരിപക്ഷത്തിനെ അടിസ്ഥാനമാക്കിയാണ്. പക്ഷേ ഈ സന്ദർഭങ്ങളിൽ പലപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റി ചില അലസതകൾ പുലർത്താറുണ്ട് എന്നുള്ളത് ഒരു ശരിയായ കാര്യമാണ്. കൂട്ടത്തോടെ ഈ സമയത്ത് തന്നെ ഉംറ നിർവഹിക്കാനായി പോവുക, അല്ലെങ്കിൽ എന്തിനെന്നോർത്ത് നിസ്സംഗതയോടെ അത് ഉപേക്ഷിക്കുക, അത്തരം ചില കാര്യങ്ങളൊക്കെയും ചില സന്ദർഭങ്ങളിലെങ്കിലും സംഭവിക്കാറുണ്ട്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ പാർലമെൻറ് തിരഞ്ഞെടുപ്പിലല്ലെങ്കിൽ പോലും പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിലൊക്കെ ചിലയിടങ്ങളിലൊക്കെ വ്യക്തമായി പ്രതിഫലിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത് വെള്ളിയാഴ്ചയായതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ചുള്ള ചില സംഗതികൾ ഒരു ഉസ്താദൊക്കെ റംളാൻ മാസത്തിൻ്റെ കാലത്ത് ഇത് വോട്ടിന് പ്രാധാന്യം കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ചില പ്രസംഗങ്ങളും ക്ലിപ്പുമൊക്കെ പുറത്തു വന്നിരുന്നു. വേണമെങ്കിൽ ജുമാ ഒഴിവാക്കി ഇതിൽ പങ്കെടുക്കുന്നതിന് ഇളവുകളുണ്ട് എന്നുള്ള തരത്തിലാണ് പറഞ്ഞത്. ഉണ്ടാകാം, സ്വാഭാവികമായി എല്ലാത്തിനും ഇളവുകളുള്ളതുപോലെ ഇതിൻ്റെ പ്രാധാന്യമനുസരിച്ച് ഇളവുകളുണ്ടാവാം. ചില പ്രദേശങ്ങളിലൊക്കെയും അങ്ങനെ അല്ലാതെ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. എന്ന് പറഞ്ഞാൽ ബഹുസ്വര സമൂഹത്തിലെ വ്യത്യസ്ത തരം ആളുകൾ എല്ലാവരും ചേരുന്നതുകൊണ്ട് ആളുകളെ മാറ്റിയിരുത്തിയോ ബൂത്ത് ഏജൻ്റ് ആക്കുകയോ പോളിംഗ് ഏജൻ്റ് ആക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് തടസ്സങ്ങളില്ല. എന്നാൽ ചില പ്രദേശങ്ങളിൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഭൂരിപക്ഷവും അല്ലെങ്കിൽ പാർട്ടി അതിൻ്റെ പ്രവർത്തകരുമൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നവരൊക്കെ അങ്ങനെയുള്ളവരായി വന്നേക്കാം. കാരണം ഈ ബൂത്ത് അറിയാവുന്നവരും അവിടുത്തെ വോട്ടർമാരെ അറിയാവുന്നവരുമാണ് ഈ പ്രക്രിയയിൽ ഈ ബൂത്തിനകത്ത് ഇരിക്കേണ്ടത്. ഞാൻ പണ്ട് ഔദ്യോഗിക ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതുകൊണ്ട് അകത്തിരിക്കുന്ന ആൾ ഉത്തരവാദിത്വപൂർണമായി ചെയ്യേണ്ട കാര്യങ്ങളും വരുന്ന വോട്ടർമാരെ മാർക്ക് ചെയ്യുകയും അത് അയാളാണെന്ന് ഉറപ്പുവരുത്തുകയും വരാത്തവരുടെ ലിസ്റ്റ് പുറത്തു കൊടുത്ത് അവരെ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു റോളാണ് ഈ പോളിംഗ് ബൂത്തിനകത്തിരിക്കുന്ന ഏജൻറ്റിനുള്ളത്. അതുകൂടാതെ പുറത്തു നിൽക്കുന്നവർ ബാക്കിയുള്ളവരെ കൊണ്ടുവരുന്നതിനും എത്തിക്കുന്നതിനുമൊക്കെയുള്ള ശ്രമങ്ങളും നടത്തേണ്ടതുണ്ട്. ഇത് വെള്ളിയാഴ്ചയാകുമ്പോൾ 2 മണിക്കൂറോളം അല്ലെങ്കിൽ 1 മണിക്കൂറോളം എല്ലാവരും മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായാൽ അത് ആശങ്കാജനകമായി ചില സ്ഥലങ്ങളിലെങ്കിലും ഭവിച്ചേക്കാം. അതുകൊണ്ട് ഈ ജുമാ നഷ്ടപ്പെടുത്താതെയും അത്തരമൊരു സംഗതി ഉണ്ടാകാതിരിക്കാനും ഉള്ള ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ്. അതിനൊരു മാതൃക കാസർഗോഡ് നിന്ന് ഒരു സുഹൃത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അതെന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ മാറ്റിവെക്കുന്നതിനേക്കാൾ വലിയ പാടാണ് സമുദായത്തിനകത്ത് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. ബാങ്ക് വിളിക്കുന്നതിന് പോലും ഒരു 50 സെക്കൻഡ് പോലും വിട്ടുവീഴ്ചയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ അതെല്ലാം ഓരോ ഗോത്രങ്ങളുടെയും അടയാള ചിഹ്നങ്ങളായി വിളിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇതിത്തിരി പ്രയാസമാണെങ്കിലും അത് ചെയ്യേണ്ടത് ആവശ്യമാണ്. പടന്ന ജമാഅത്തുൽ ഇസ്ലാം എന്ന് പറയുന്ന പള്ളിയിൽ അവർ 26-ാം തീയതി ജുമാ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നേരത്തെ തന്നെ പുറത്തറിയിക്കുകയാണ്. വലിയ ജുമാ മസ്ജിദിൽ 12:45, കാവുന്തല ജുമാ മസ്ജിദ് 12:45, വടക്കേപ്പുറം ജുമാ മസ്ജിദ് 1.5, ഹിളിർ മസ്ജിദ് 1.5, കൈപ്പാട് ജുമാ മസ്ജിദ് 1:45, കാലികടവ് ജുമാ മസ്ജിദ് 2 മണി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 12:45 മുതൽ 2 മണി വരെ വരത്തക്കവണ്ണം ഒരു 1.5 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള
പള്ളികളിൽ അങ്ങനെ ക്രമീകരിച്ച് ആ വിവരങ്ങൾ പുറത്തുവിട്ട് ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ഒന്നോ രണ്ടോ പേർക്ക് ഒരു പള്ളിയിൽ പോകാം, അവർ തിരിച്ചു വരുമ്പോൾ അടുത്ത ആളിന് പോകാനുള്ള ക്രമീകരണം പോലെ അതുണ്ടാക്കി ജനങ്ങളെ അറിയിക്കുകയാണ് ചെയ്തത്. അത് ഒരു നല്ല മാതൃകയാണ്, എല്ലാ സ്ഥലങ്ങളിലും അത് സ്വീകരിക്കാവുന്നതുമാണ്. അതോടൊപ്പം അന്നത്തെ ദിവസം ചില സ്ഥലങ്ങളിലൊക്കെ സമയ സ്ഥലകാലബോധമില്ലാതെ മണിക്കൂറുകളോളം പ്രസംഗങ്ങൾ തകർപ്പനടികളടിക്കുന്ന മസ്ജിദുകളുണ്ട്. അത്തരം സ്ഥലങ്ങളിലൊക്കെ അന്നത്തെ ദിവസം അതൊക്കെ ഒന്ന് ഒഴിവാക്കി അത്യാവശ്യമായി ചെയ്യേണ്ട കർമ്മങ്ങളിൽ മാത്രം ഒതുക്കി വളരെ പെട്ടെന്ന് ജനങ്ങളെ പിരിച്ചുവിടുക എന്ന് പറയുന്ന ഒരു സംഗതിയും ശ്രദ്ധാപൂർവം നിർവഹിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ വർഷവും എല്ലാ മാസവും എല്ലാ വെള്ളിയാഴ്ചയും ബാക്കി പ്രക്രിയകളൊക്കെ തുടരുന്നതുകൊണ്ട് ഈ ഒരു ദിവസം ഒരല്പം ക്രമീകരിക്കുന്നതുകൊണ്ട് സ്വർഗം നഷ്ടപ്പെടുകയും നരകത്തിലേക്ക് പോവുകയും ഒന്നും ചെയ്യില്ല എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഒരു ചെറിയ ഇളവുകൾക്ക് നരകത്തിൽ പോകാനാണെങ്കിൽ പിന്നെ ആരും സ്വർഗത്തിലും ഉണ്ടാവില്ല എന്നുള്ളത് അല്ലാത്ത ജീവിതം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതുമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ക്രമീകരണം ഉണ്ടാക്കി അത് ഭംഗിയാക്കുന്നതിന് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഓരോരുത്തരും അക്കാര്യത്തിലൊരു വിട്ടുവീഴ്ച ചെയ്യണം. കാരണം ആളുകൾക്ക് വോട്ട് ചെയ്യാനും, കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ പലരും ആ ഇനിയിപ്പോൾ പള്ളിയിൽ പോയിട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, അന്നത്തെ ദിവസം ഒരേ വിശ്വാസികളാണെങ്കിലും ഒരേ തരം ആളുകളാണെങ്കിലും എല്ലാവരും ഇങ്ങനെ പൊളിറ്റിക്കലി ഹൈ വോൾട്ടിൽ നിൽക്കുകയായിരിക്കും. അപ്പോൾ അന്നത്തെ പ്രഭാഷണങ്ങളൊക്കെയും ഈ പറഞ്ഞ കക്ഷിരാഷ്ട്രീയ സംഗതികളെ കുത്തിക്കയറ്റുന്ന തരത്തിലാകാതെ വളരെ ശ്രദ്ധാപൂർവം ആരോഗ്യകരമായ സന്തോഷകരമായ സംഭാഷണങ്ങൾ കൊണ്ട് മനോഹരമാക്കണം. പരസ്പരം ആളുകൾ തമ്മിൽ തർക്കവും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു തരത്തിലേക്കൊന്നും ആ വെള്ളിയാഴ്ചയിലെ പ്രസംഗങ്ങൾ പോകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്.